കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ ഒരു യോഗം ചേർന്നിരുന്നു. ദേശീയ ഭാരവാഹി പട്ടികയിലെ പ്രാതിനിധ്യം സംബന്ധിച്ച അസ്വാരസ്യങ്ങൾക്കിടയിലായിരുന്നു ഈ യോഗം. ശോഭാ സുരേന്ദ്രൻ ഏറെ നാളായി പാർട്ടി പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാതിരിക്കുന്നത് അവഗണനയിലെ പ്രതിഷേധം മൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാതിരിക്കുന്നത് പാർട്ടിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മുരളീധര വിഭാഗം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ. റിപ്പോർട്ടർ ടി വിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ബി ജെ പിയുടെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാക്കാൻ ഇത് വഴിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിന് ശേഷമാണ് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന രാഷ്ട്രത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പിന്മാറാൻ തുടങ്ങിയത്. ശോഭാ സുരേന്ദ്രനെയും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ മുരളീധര പക്ഷത്തിന്റെ സ്വാധീനത്തിൽ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിഷ്ക്രിയമായിരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ നീക്കുപോക്കിന്റെ ഭാഗമായി ദേശീയ നേതൃത്വത്തിലേക്ക് പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഭാരവാഹി പട്ടിക പുറത്തു വന്നതോടെ ആ സാധ്യതയും ഇല്ലാതായിരിക്കുകയാണ്. പട്ടിക അന്തിമമല്ലെന്ന് കേന്ദ്ര നേതൃത്വം പറയുന്നുണ്ടെങ്കിലും ഇനി എന്താകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇതിനിടെ തൃശ്ശൂരിൽ ശോഭാ സുരേന്ദ്രനും കെ പി ശ്രീശനും പി എം വേലായുധനും ജെ ആർ പത്മകുമാറും എല്ലാം സമാന്തര യോഗം ചേർന്ന്, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി സമാന്തര യോഗം ചേർന്ന് പാർട്ടിയിൽ പുതിയ വിവാദത്തിന് വഴിവെക്കുമെന്നാണ് സൂചനകൾ. ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഇത്തരമൊരു നീക്കം പ്രതികൂലമാവുകയും ചെയ്യും. ശോഭാ സുരേന്ദ്രൻ സജീവമാകാതിരുന്നിട്ടും പാർട്ടിയിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന രീതിയിൽ മുരളീധര പക്ഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെന്ന മട്ടിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം തുടർന്ന് പരിഗണിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കൃഷ്ണദാസ് പക്ഷം തങ്ങളുടെ വിയോജിപ്പുകളും പരാതികളും സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിനെ അറിയിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കുമ്മനമടക്കമുള്ളവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകുമെന്ന രീതിയിലായിരുന്നു പ്രതികരണങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേശീയ എക്സിക്യൂട്ടീവിലേക്കും മറ്റ് സ്ഥാനങ്ങളിലേക്കും മുതിർന്ന നേതാക്കളെ പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും വരികയുണ്ടായി. ഇതിനിടെ ശോഭാ സുരേന്ദ്രനെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കുമെന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു. ഇതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുകയാണെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും വന്നതുമില്ല. കേരളത്തിലെ ബി ജെ പി വിഭാഗീയതയിൽ കേന്ദ്ര നേതൃത്വത്തിന് ശക്തമായ എതിർപ്പുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പറ്റാത്തതിന് കാരണം വിഭാഗീയതാണെന്നും വിലയിരുത്തലുമുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള അടിയാണ് പ്രധാന വിഷയമെന്നും പറയപ്പെടുന്നു. ഇത്തവണ ദേശീയ ഭാരവാഹി പട്ടികയിൽ എ പി അബ്ദുള്ളക്കുട്ടിയും ടോം വടക്കനെയും മാത്രം കേരളത്തിൽ നിന്നും ഉൾപ്പെടുത്താനുള്ള കാരണവും ഇത് തന്നെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരനാണ് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയിലെ സർവശക്തൻ. കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വി മുരളീധരന്റെ വിജയമായിരുന്നു സംസ്ഥാന അധ്യക്ഷനെ കെ സുരേന്ദ്രനെ നിയമിച്ചത്. എന്നാൽ അതിനുശേഷമാണ് കേരളത്തിലെ ബി ജെ പി വലിയ വിഭാഗീയത പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത്. ശോഭാ സുരേന്ദ്രനെ ബി ജെ പി തന്നെ, അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ചവിട്ടിത്താഴ്ത്തതായും പറയപ്പെടുന്നുണ്ട്. അല്ല, ശോഭാ സുരേന്ദ്രൻ ഉൾവലിഞ്ഞതായും ഒരു വിഭാഗം പറയുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ വിഷയം സംസ്ഥാന ഘടകത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിക്കുള്ള സാധ്യതകൾ ഉയർത്തുകയാണ്. ഇനി ഇതിനെല്ലാം മറുപടി പറയേണ്ടത് സംസ്ഥാനം ബി ജെ പി ഘടകമാണെന്ന് പറയുമ്പോഴും അവർ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ പറയട്ടെ എന്നാണ്. അതിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ ദേശീയ വനിതാ കമ്മീഷനിലേക്ക് പോകുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നത്. എന്നാൽ ദേശീയ തലത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ, അല്ലെങ്കിൽ അവരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ, ശോഭാ സുരേന്ദ്രൻ അതിനും ഇല്ലാതായി. അതായത് സംസ്ഥാന നേതൃത്വത്തിനൊപ്പം ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രനെ തഴഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും.